നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ ഇന്നലെയും മെലഞ്ഞാന്നും ശ്രീ പാർവതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സരസ്വതി ദേവിയെക്കുറിച്ച് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി ദേവിയെപ്പറ്റി പറയുന്നതിന് മുമ്പ് സരസ്വതിയുടെ ഒരു മന്ത്രവും കൂടെ പറയാം. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി ശുക്രഭവതു മേം സദാ. ചില ആളുകൾ കാമരൂപിണി എന്നും പറയുന്നുണ്ട്. കാമരൂപിണിയേക്കാൾ കുറച്ചുകൂടെ നല്ലത് ജ്ഞാനരൂപിണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ജ്ഞാനരൂപിണി എന്ന് പറയുന്നത്. സരസ്വതി ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്ന മൂന്ന് ദേവിമാരുണ്ട്. ബ്രഹ്മാവിൻ്റെ, അതായത് പാർവതി, മഹാലക്ഷ്മി ആൻഡ് സരസ്വതി. ത്രിമൂർത്തികളുടെ ഭാര്യമാരെന്നാണ് സങ്കല്പം. മഹാവിഷ്ണുവിൻ്റെ ഭാര്യ ലക്ഷ്മീദേവി, ശിവൻ്റെ ഭാര്യ ശ്രീപാർവതി, ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ് സരസ്വതി. ബ്രഹ്മാവിൻ്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്. എങ്ങനെയാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളെങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും ഒരു സ്ത്രീ രൂപം ധരിച്ചു. അതാണ് ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടി ഉടൻ തന്നെ, ആ പെൺകുട്ടിയെ കണ്ട ഉടനെ ബ്രഹ്മാവ് ചോദിച്ചു, നീ ആരെ? അപ്പോൾ പറഞ്ഞു, ഞാൻ അംഗയിൽ നിന്നും ജനിച്ചവളാണ് എന്ന് പെൺകുട്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്ഥാനവും ജോലിയും പറഞ്ഞ് കൽപ്പിച്ചാലും. ബ്രഹ്മാവ് പറഞ്ഞു, നിൻ്റെ പേര് സരസ്വതി എന്നായിരിക്കും. നീ സകല ജീവജാലങ്ങളുടെയും നാവിൽ വസിക്കുക. നദീരൂപത്തിൽ ഭൂമിയിലും പതിക്കണം. അതാണ് നിൻ്റെ റോളെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ ഈ കുട്ടി വലുതായി. അപ്പോൾ ബ്രഹ്മാവ് അവളെ കാമത്തോടുകൂടി നോക്കി. നോക്കിയപ്പോൾ ഈ സരസ്വതി ദേവി അവിടെ നിന്ന് മാറിക്കളഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഒരു മുഖം വന്നു. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് മാറി. അപ്പോൾ അവിടെ ഒരു മുഖം വന്നു. അങ്ങനെ നാല് സ്ഥലത്ത് മാറിയപ്പോൾ നാല് ഭാഗത്ത് ഒരേ മുഖം വന്നു. അപ്പോൾ ആ ഇത്രയും വന്നപ്പോൾ തന്നെ ആ സരസ്വതി ദേവിക്ക് തോന്നി, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ജനിക്കുകയാണെങ്കിലും ബ്രഹ്മാവ് എന്നോട് ഇപ്പോൾ ഇത് ഭാര്യയാവാനുള്ള താല്പര്യമാണ് കാണുന്നത്. അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ മുകളിൽ ഒരു മുഖം വന്നു. അങ്ങനെ ബ്രഹ്മാവ് അവളെ കല്യാണം ചെയ്യും. ബ്രഹ്മാവ് സരസ്വതിയെ വിവാഹം കഴിക്കുകയും 100 വർഷം മധുവിധം ആഘോഷിക്കുകയും അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും, ആ കുഞ്ഞിൻ്റെ പേരാണ്, അതൊരു കുഞ്ഞിൻ്റെ പേര് ഞാൻ പറയാം, അത് മനുവാണ്. അങ്ങനെയാണ് ഇത് ബ്രഹ്മാവിൻ്റെ ഭാര്യയായി മാറിയത്. ബ്രഹ്മാവിന് 3 ഭാര്യമാരുണ്ടെന്ന് വേറൊരു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു, സരസ്വതി, സാവിത്രി, ഗായത്രി. പക്ഷേ ഇതെല്ലാം ഒരാളെ തന്നെയാണെന്നാണ് ബ്രഹ്മാവിൻ്റെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒന്നായിരിക്കും. അപ്പം ആദ്യം ഉണ്ടായ മകൻ സ്വയംഭൂ മനുവാണ്. സ്വയംഭൂ മനുവാണ് ആദ്യമായിട്ടുണ്ടായ. അപ്പം ഗത്യന്തരമില്ലാതെയാണ് ഈ സരസ്വതി ദേവി ശ്രീ ബ്രഹ്മാവിനെ മരിച്ചത്. ചില പുരാണങ്ങളിൽ കാണുന്നു ഈ സരസ്വതി ആദ്യം മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിരുന്നു, പിന്നെ ബ്രഹ്മാവിനെ കൊടുത്തതാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പല പുരാണങ്ങളിലും പല രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെ നമ്മൾ പറയുന്ന സരസ്വതി മന്ദിരമെന്ന് ഹിന്ദുക്കൾ അവരുടെ അറിവ്, മ്യൂസിക്, അല്ലെങ്കിൽ പാട്ടുകൾ, ബുദ്ധി, സംസാരം, പ്രസംഗങ്ങൾ പഠിക്കുക, ഇതെല്ലാം സരസ്വതിയാണ് പൂജിക്കുന്നത്. ഉദാഹരണത്തിന് പൂജ വൈപ്പ് നമുക്കറിയാം, പൂജ എടുപ്പറിയാം. പൂജ വൈപ്പിൻ്റെന്ന് നമ്മൾ ആയുധ പൂജയുണ്ട്, ആയുധങ്ങളെല്ലാം പൂജിക്കും. അതായത് വർക്ക്ഷോപ്പിലെ ആളുകൾ, ഓപ്പറേഷൻ ചെയ്യുന്ന സർജന്മാർ വരെ,
അവരുടെ ആയുധങ്ങൾ പൂരിക്കും. ആദ്യത്തെ ദിവസം പുസ്തകങ്ങളാണ് പൂരിക്കുന്നത്. ഡോക്ടർമാരൊക്കെയാണെങ്കിൽ പുസ്തകത്തിന് കൂടെ സ്റ്റെതസ്കോപ്പും ഒക്കെ വയ്ക്കും. സ്റ്റെതസ്കോപ്പ് നീഹാമർക്കും പിന്നെ ആയുധ പൂജയുണ്ട്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അങ്ങനെ എല്ലാവരും ആയുധ പൂജ. അത് കഴിഞ്ഞ് വിജയദശമിയിൽ എന്നാണ് ഈ പൂജ എടുക്കുന്നത്. ഇപ്പോൾ സരസ്വതീ ദേവി താമരപ്പുഴയിലാണ് ഇരിക്കുന്നത്. സരസ്വതി ദേവിയുടെ വാഹനം അരയന്നമാണ്. സരസ്വതിയുടെ ചില സംഭവ വികാസങ്ങളിലൂടെ പോകാം. നമുക്കറിയാം രാമായണത്തിൽ പറയുന്നുണ്ട് രാവണനും കുംഭകർണനും വിഭീഷണനുമൊക്കെ തപസ് ചെയ്യാൻ പോയി പെരുമാറിന്. അപ്പം തപസ് ചെയ്യാൻ പോയപ്പോൾ രാവണൻ ഇങ്ങനെ ഇന്ന മനുഷ്യൻ മാത്രമേ കൊല്ല, കുംഭകർണൻ ഒരു വരം ചോദിച്ചപ്പോൾ ദേവി എന്ന് കുംഭകർണൻ്റെ നാവിൽ തന്നിട്ട് അത് എനിക്ക് ഉറക്കം വേണമെന്നുള്ള രീതിയിൽ പറയിപ്പിച്ചു. എനിക്കപ്പം ഒരു തെറ്റൊരു ശില്പം തട്ടം, അതായത് കുംഭകർണൻ വേറൊരു സാധനമാണ് ചോദിച്ചത്. അപ്പോൾ ദേവി എന്ന് കുംഭകർണൻ്റെ ബ്രഹ്മാവിൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രഹ്മാവാണല്ലോ വരം കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാവിൻ തുമ്പിൽ നിന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം മതിയെന്ന്. അങ്ങനെ ആറുമാസം ഉറങ്ങാനും ആറുമാസം ഉണർന്നിരിക്കാനുമുള്ള വരം കൊടുക്കും. അതായത് എനിക്ക് നിർദ്ദേവത്വം, എനിക്ക് നിർദ്ദേവത്വം വേണം, എന്നുവെച്ചാൽ ദേവൻ പോലെ ആവണം എന്നുള്ള രീതിയിലാണ് നിർദ്ദേവത്വം വേണമെന്ന് പറഞ്ഞത്, വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ദേവി അത് തിരുത്തി നിദ്രാവത്വം എന്നാണ്. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞ നീ ആറുമാസം ഉറങ്ങിക്കോ, ആറുമാസം ഉറങ്ങിയിരിക്കാം. ഉറങ്ങുന്ന സമയത്ത് നിന്നെ ആരെങ്കിലും വന്ന് വിളിച്ചുണർത്തിയാൽ അവർ നിനക്ക് എന്ത് ഉണർത്തുകയാണ്. അപ്പോൾ ത്രിദേവികളെ ആണ് നമ്മൾ ഹിന്ദുക്കളുടെ ത്രിദേവികൾ പാർവതി, ലക്ഷ്മി ആൻഡ് സരസ്വതി. അപ്പോൾ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയാണ് പൂജിക്കുന്നത്. രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മി ദേവിയാണ് പൂജിക്കുന്നത്. മൂന്നാമത്താണ് സരസ്വതി ദേവി. അപ്പോൾ ശരിക്കും മഹിഷാസുരനെ പാർവതി വധിച്ചതിൻ്റെ ആഘോഷമായിട്ടാണ് ഈ നവരാത്രി. ഇപ്പോൾ കേരളത്തിലാണ് നവരാത്രി, മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലെ പാട്ട് പാടുക നവരാത്രി. ഇപ്പോൾ മൂകാംബി എന്നുള്ളിടത്ത് നവരാത്രിക്ക് ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. എല്ലാവരും പോയി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് ഒക്കെ നടത്തും. പിന്നീട് എല്ലാ ആളും പാട്ടുകാരും എല്ലാ ആൾക്കാരും എല്ലാ കലാകാരന്മാരും അത് ദേവി വിജ്ഞാനത്തിൻ്റെ ദേവയായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്നാൽ മൈസൂരിലും കർണാടകയിലുമൊക്കെ ആണെങ്കിൽ ദസറയായിട്ടാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഉത്തരേന്ത്യയിലകം മറ്റ് രീതിയിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ നവരാത്രി. അപ്പം പിന്നെ ബ്രഹ്മാവ് ഒരു പ്രാവശ്യം മഹാവിഷ്ണു സരസ്വതി ദേവിയോട് പറഞ്ഞു, ബിളവാന്നി എന്ന് പറയുന്ന ഒരു അഗ്നിജ്വാലയുണ്ട്, അത് അറുവൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെയാണ്. അതായത് പാർഗവകുലത്തിൽ ജനിച്ച അറുവൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഇതാണ് ഈ ബിളവാക്കിനി വഹിച്ചത്. ആ ബിളവാക്കിനി സരസ്വതി ദേവി വഹിച്ച് സമുദ്രത്തിൽ കൊണ്ട് പതിപ്പിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭൂമിയെല്ലാം കത്തിപ്പോകുന്നു. അപ്പോൾ സരസ്വതി ദേവി മഹാവിഷ്ണുവിനെ പറഞ്ഞു, മഹാവിഷ്ണു ഏറ്റവും അച്ഛനായ ബ്രഹ്മാവിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കണം, എന്നാലേ ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു ശരി നീ എൻ്റെ കളയണം. അങ്ങനെ സമുദ്രത്തിൽ കൊണ്ട് വന്നത് സരസ്വതി ദേവിയാണ്. അപ്പോഴാണ് ഈ സരസ്വതി ദേവി, സരസ്വതി നദിയും കൂടെ ഉണ്ടായത്. അതിന് അതുകൊണ്ടാണ് സരസ്വതി നദിയും കൂടെ, ആ നദിയിൽ കൂടെയാണ് കൊണ്ടുപോയി സമുദ്രത്തിൽ പതിപ്പിച്ചത്. ഈ സരസ്വതി നദി ഇപ്പം വറ്റിപ്പോയെന്നാണ് പറയുന്നത്. അടുത്തത് ഇപ്പോൾ കുംഭകർണൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നവരാത്രിയുടെ കാര്യം പറഞ്ഞു. ഇനി ഈ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ തലേ ദിവസം കൈകേയി ദശരഥനോടൊരു വരം ആവശ്യപ്പെട്ടു. അതായത് ശ്രീരാമനെ 14 വർഷം കാട്ടിലയക്കണമെന്ന്
ഭരതന രാജാവാക്കണം. അപ്പം ശ്രീരാമ വനത്തിൽ പോകുന്ന നേരത്ത് അമ്മയടുത്ത് പറയും, കൗശല്യ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നത് ശ്ലോകം ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുതിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യപാത്രത്തിൽ പോകണം, മുൽപ്പാട് കേകയാം ക്രിയാം അമ്മയ്ക്ക് മൽപിതാ രണ്ട് വരം കൊടുത്തിരുന്നു, ഒന്നു ഭരതനെ വാഴിക്കയ്യുന്നത് പിന്നെ വരത്തിൽ നയിക്കുന്ന പറ്റിയത്. അതായത് അപ്പോൾ സകല വിധ സന്നാഹങ്ങളോടുകൂടി പട്ടാഭിഷേകം നടത്താനുള്ള സമയത്ത് തലേദിവസമാണ് പറയുന്നത് അങ്ങ് പണ്ടെനിക്കൊരു വരം, എനിക്ക് രണ്ട് വരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കാൻ നേരത്ത് കൈകേയിയാണ് കൂടെ പോയത്. അപ്പം യുദ്ധം തീരാറായപ്പം ഈ രഥത്തിൻ്റെ ഈ ആണി ഇളകിപ്പോയി, അങ്ങനെ കൈകേയിയെ അതിൻ്റെ വിരൽ ആണിക്ക് പകരം ഉപയോഗിച്ചു, അവസാന വിരലൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജിലായി. അപ്പോഴേ അല്ല ദശരഥന് ഭയങ്കര സന്തോഷം തോന്നി, നിനക്ക് വേണമെങ്കിൽ ദേവിക്ക് ഞാൻ ഇത് വരം തരാം, അപ്പോൾ ഇപ്പം വേണ്ട ഞാൻ സമയമാകുമ്പോൾ വാങ്ങിച്ചോളാം. അപ്പം മന്ദര എന്ന് പറയുന്ന ഈ കൈകേയ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ കൈകേയിയുടെ തോഴിയാണ്, അവരുടെ നാവിൽ ഈ സരസ്വതി ദേവി എന്ന് പറയും ആണ് പറയിപ്പിക്കുന്നത്. ഇങ്ങനെ ശ്രീരാമനെ കാട്ടിലയക്കണമെന്നും ഭരതനെ രാജാവാക്കണം, കാരണം ഞാൻ സീതാ ഞാൻ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് രാവണന് കിട്ടിയ വരം എന്താണ്, 14 വർഷം കാട്ടിൽ താമസിച്ച് ബ്രഹ്മദേവരുന്ന് അനുഷ്ഠിച്ച ഒരുത്തിന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ, ഒരു പുരുഷന് മാത്രമേ, ഒരു മനുഷ്യന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ. ദൈവങ്ങൾക്കോ ദേവന്മാർക്കോ അസുരന്മാർക്കോ ദൈവങ്ങൾക്കോ പന്നങ്ങൾക്കോ സർപ്പങ്ങൾക്കോ ആർക്കും മൃഗങ്ങൾക്കോ ആർക്കും എന്നെ കൊല്ലാൻ പാടില്ല. 14 വർഷം കാട്ടിൽ താമസിച്ച ഒരാൾക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ. ശ്രീരാമൻ കാട്ടിൽ പോയി താമസിക്കുന്നത് ഒരു നിശ്ചയമാണ്, അത് നോർമൽ കോഴ്സിൽ ശ്രീരാമൻ പട്ടാഭിഷേകിച്ചത് രാജാവാറ്റിന് നടക്കത്തില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞ് സരസ്വതി ദേവി എന്ന മന്ദരയുടെ നാവിൽ വിളയാടി അപ്പ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രാമായണം എഴുതിയത് നിങ്ങൾക്കറിയാം വാത്മീകിയാണ്, വാത്മീകി അതിന് മുമ്പ് ഒരു കൊള്ളക്കാരനായിരുന്നു, രത്നാകരനായിരുന്നു, അവസാനം സപ്തർഷികളെ കണ്ട് കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ് നാരദനുണ്ടായിരുന്നു, നീ നിൻ്റെ ഭാര്യയെടുത്ത് മക്കളെടുത്ത് പോയി ചോദിക്കണം, നീ ഈ കൊള്ളയടിക്കുന്നത് മഹാപാപമാണ്, ഈ പാപത്തിൻ്റെ ഫലം നിങ്ങളുടെ അനുഭവിച്ചോളുമോ എന്ന് ചോദിക്കണം. അപ്പോഴെവർ പോയി ചോദിച്ചു, ഈ രത്നാകരൻ പോയി ചോദിച്ചാൽ അതിങ്ങനെ നിങ്ങളെ ജോലിയാണ് ഞങ്ങളെ വിട്ടുക എന്നുള്ളത്, അതിന് നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗ്ഗം തെറ്റായ മാർഗ്ഗമാണെങ്കിൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിച്ചു. അങ്ങനെ സപ്തർഷികൾക്ക് അങ്ങനെ പറഞ്ഞ പറഞ്ഞു വന്നി രാമരാമാന്ന് ജപിച്ചു, ആ മരത്തിൽ ആ ഈ മരത്തിൻ്റെ ഇടയിൽ ആ മരം ഈ മരം ജപിക്കാൻ പറഞ്ഞു. 10,000 വർഷങ്ങളിൽ ചെതൽപ്പുറ്റായപ്പോൾ തിരിച്ചു വന്നതിന് അങ്ങനെ രാമായണം, അദ്ദേഹത്തിൻ്റെ പേര് വാത്മീകി മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ രാമായണം കഥ പറഞ്ഞു കൊടുക്കുകയും ഈ എല്ലാ വിദ്യകളും അഭ്യസിപ്പെട്ടത് പിന്നീട് ഈ സരസ്വതി ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പം സരസ്വതിയുടെ വിഗ്രഹത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, വെള്ള താമരയിലാണ് ഇരിക്കുന്നത്, ദേവിയിൽ കൈകളിൽ അക്ഷരമാലയുണ്ട്, പുസ്തകമുണ്ട്, വീണയുണ്ട് എന്നിവ കാണാം. ഋഗ്വേദത്തിൽ മറ്റ് ഒരു ഇന്ദ്രനെപ്പറ്റി മാത്രമേ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്, ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ പിന്നെ രുദ്രൻ എന്നാണ് പറയുന്നത്. അത് ഈ മഹാദേവൻ അല്ലെ ശിവനെക്കുറിച്ചാണോ നമുക്ക് അറിയത്തില്ല, പക്ഷേ സരസ്വതിയെപ്പറ്റി ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചദേവികൾ ഉണ്ട്, ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, ഇവരെയാണ് പഞ്ചദേവികളെന്ന് പറയുന്നത്. അപ്പം വിജയദശമിയായിട്ട് ആഘോഷിക്കുന്ന യഥാർത്ഥത്തിൽ പാർവതി അതായത് ദുർഗ മഹിഷാസുരനെ വധിച്ചതിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ചില ആളുകൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ശ്രീരാമൻ രാവണനെ കൊന്നിട്ട് വരുന്ന ദിവസമായിട്ട് ആഘോഷിക്കും, ദീപാവലി ചില ആളുകൾ അങ്ങനെ ആഘോഷിക്കാറുണ്ട്. അത് ഐതിഹ്യങ്ങളാണ്, ഓരോ നാട്ടുകാരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ദേവിയെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് സരസ്വതിയെപ്പറ്റി. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ എഴുത്തിരുത്തുന്ന സരസ്വതി ക്ഷേത്രത്തിലാണ്, ഏറ്റവും പ്രശസ്തമായ സരസ്വതി ക്ഷേത്രം മൂകാംബികയിലാണ്.
കൊല്ലൂർ മുകാംബിക ക്ഷേത്രം, അതാണ് ഏറ്റവും പ്രശസ്തമായ മുകാംബ. അവിടെ രഥോത്സവമുണ്ട്, അവിടെ എഴുത്ത്, അവിടെ ഈ നവരാത്രി ദിവസമൊക്കെ ഭയങ്കര വിശേഷമാണ്. എല്ലാ സംഗീതത്തിലും അവിടെ വന്ന് പാടും ഫ്രീയായിട്ട്. അത് കഴിഞ്ഞ് കോട്ടയത്ത് പനച്ചിക്കാട് ഒരു ക്ഷേത്രമുണ്ട്, അത് നമ്മൾ ദക്ഷിണ മൂകാംബിക എന്ന് പറയും. അവിടെ കുഞ്ഞുങ്ങളൊക്കെ പോയി എഴുത്തെടുത്താണ്ട് അവിടെ ദേവിയാണ് സരസ്വതിയാണ് പൂജ. കുട്ടികളൊക്കെ ചോറ്റാനിക്കര സരസ്വതി ക്ഷേത്രമുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് പൂജപ്പുരം ഒരു സരസ്വതി മണ്ഡപം, സരസ്വതി ക്ഷേത്രമുണ്ട്. അവിടെ വലിയ ഉത്സവമാണ്. പിന്നെ തട്ടാരമ്പലത്തിൽ സരസ്വതി ക്ഷേത്രമുണ്ട്. കൊല്ലത്ത് എഴുകോളിൽ ഒരു മൂകാംബിക ക്ഷേത്രമുണ്ട്. തിരുവുള്ളക്കാവ്, അതായത് പത്മനാഭപുരം കൊട്ടാരത്തിനടുത്താണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ, അത് തിരുവുള്ളക്കാവ്, അവിടെയും സരസ്വതിയെ പൂജിക്കുന്നുണ്ട്. വടക്കമ്പരവൂർ ഒരു ക്ഷേത്രമുണ്ട്. തേവക്കാട്ട് സരസ്വതി ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ഫേമസ് പ്രശസ്തമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സരസ്വതിയെ പൂജിക്കുന്നുണ്ട്. എല്ലാ ആളുകളും ഒരു വിദ്യ തുടങ്ങുന്നതിനുണ്ട്. ഇപ്പം ഡാൻസ് പഠിക്കുന്ന പിള്ളേർ ഡാൻസ് തുടങ്ങുന്നതിനുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഡാൻസ് ഗണപതി സരസ്വതിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിന് ഒരു സരസ്വതിയെ പൂജിച്ചിട്ടാണ്, വിദ്യയുടെ ആ ദേവതയായ സരസ്വതിയെ പൂജിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ സരസ്വതി മന്ദിരങ്ങളെന്ന് പറയുന്നത്. സരസ്വതിയുടെ വാഹനം ഞാൻ പറഞ്ഞു അരയന്നമാണ്. അങ്ങനെ സരസ്വതി എന്ന് പറഞ്ഞത് ത്രിമൂർത്തികളിൽ ഒരാളിൻ്റെ ഭാര്യയാണ്, എല്ലാ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, എല്ലാ ആളുകളും ആരാധിക്കുന്ന, പ്രൊഫഷണലായിട്ടുള്ള എല്ലാ ആളുകളും ആരാധിക്കുന്ന, വിദ്യ അഭ്യസിക്കാൻ നേരത്ത് ആരാധിക്കുന്ന, ഹിന്ദു കുട്ടികളെല്ലാം സരസ്വതിയുടെ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് വിദ്യാരംഭത്തിൽ എഴുത്തിരുത്തി. അങ്ങനെ എഴുത്തിരുത്താത്ത വളരെ അപൂർവം, അല്ലെ, യുക്തിവാദികളും കാണും എന്നെയൊക്കെ എഴുത്തിരുത്തിക്കും. ഇതുപോലെ പ്രശസ്തമായ ഏതെങ്കിലും ക്ഷേത്രത്തിലാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നോക്കണം, അല്ലാത്ത ഏതൊക്കെ പല അമ്പലങ്ങളിലും ഗുരുക്കന്മാരുണ്ട്. നമ്മൾ എഴുത്ത് തുടങ്ങുമ്പോൾ അതിന് മുമ്പ് എഴുതിക്കൂടെന്നാണ് പറയുന്നത്. ആ എഴുത്തിനിരുത്തിയതിന് ശേഷമേ കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാവുള്ളൂ. അപ്പോൾ ആ എഴുത്തിനിരുത്തിയത് സരസ്വതിയുടെ ദിവസമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് സരസ്വതി ദേവിയെപ്പറ്റി പറയാനുള്ളത്. ഇന്നിപ്പം മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ്, ഈ മാസത്തിലാണ് പിന്നെ വിദ്യാരംഭവും പൂജയെടുപ്പും. 24-ാം തീയതിയാണ് പൂജയെടുപ്പ്. അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് നവരാത്രി. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഹിന്ദുക്കളുടെയൊക്കെ ഭവനങ്ങളിലാണ് അവരെല്ലാം വെജിറ്റേറിയനായിരിക്കും. അവരെല്ലാം വീട്ടിൽ പൂജ വയ്ക്കും. അതൊക്കെ വീട്ടിൽ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്ന, നമ്മളെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, വിദ്യാർത്ഥികൾ പഠിക്കുന്നവരെല്ലാം അവരുടെ പുസ്തകങ്ങൾ വീട്ടിൽ പോകും. വിളക്ക് കുളിച്ച് വെച്ചേക്കും. എല്ലാ ദിവസവും ആ വിളക്കാനാതെ നോക്കും. എന്നിട്ട് വിദ്യാരംഭത്തിൽ നിന്ന് കുളിച്ച് സരസ്വതിയെ വന്നിച്ചിട്ട് ആ രാമായണം വയ്ക്കും. സാധാരണ രാമായണോ അല്ലെങ്കിൽ ഭാഗവതമോ ഏതെങ്കിലും പുസ്തകമോ പുരാണ പുസ്തകം കൂടെ വെച്ചിട്ട് അത് മറിച്ച് ഒരു ഏഴാമത്തെ ലൈൻ തൊട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറ്റനാളി ചെയ്യുമായിരുന്നു. സരസ്വതിയെപ്പറ്റി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. വിദ്യയുടെ ദേവതയാണ് സരസ്വതി, ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക്, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.